കോർപ്പറേറ്റ് അക്കൗണ്ടിംഗിൽ വരുന്ന അക്കൗണ്ടിംഗ് ഫോർ ബാങ്കിങ് കമ്പനീസ് എന്ന് പറയുന്ന പാർട്ടിലെ ഫൈനൽ അക്കൗണ്ട്സ് അതിലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് ബാങ്കിങ് കമ്പനീസ്. ഓക്കെ, ബാങ്കിങ് കമ്പനീസിൻ്റെ കേസിൽ നമ്മൾ നോർമലി ഒരു കമ്പനിയുടെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടും അതേപോലെ തന്നെ ബാലൻസ് ഷീറ്റും ഉൾക്കൊള്ളുന്ന ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് പോലെയല്ല, അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടാണ് ഫൈനൽ അക്കൗണ്ട്സുകൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. അക്കോർഡിംഗ് ടു സെക്ഷൻ 29 ബാങ്കിങ് കമ്പനീസ് ആക്ടിൻ്റെ 29 സെക്ഷൻ 29 പ്രകാരം ബാങ്കിങ് കമ്പനീസ് ഇൻകോർപ്പറേറ്റഡ് ഇൻ ഇന്ത്യ ആണെങ്കിൽ ഇസ് റിക്വയർഡ് ടു പ്രിപ്പയർ എ ബാലൻസ് ഷീറ്റ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് അറ്റ് ദി എൻഡ് ഓഫ് അക്കൗണ്ടിങ് ഇയർ. എല്ലാ വർഷവും അക്കൗണ്ടിങ് ഇയർ അവസാനം എന്ത് ചെയ്യണം? അവിടെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഉൾക്കൊള്ളുന്ന ഫൈനൽ അക്കൗണ്ട്സുകൾ പ്രിപ്പയർ ചെയ്തിരിക്കണം. ഓക്കെ, ഇവിടെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് നോർമലി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് പോലെയല്ല പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഇൻ വേർട്ടിക്കൽ ഫോം. ഒരു വേർട്ടിക്കൽ ഫോമിലാണ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്. നമുക്ക് ഫോർമാറ്റ് പറയാം, വളരെ സിമ്പിളായിട്ട് ഫോർമാറ്റ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാൻ സാധിക്കും. വേർട്ടിക്കൽ ഫോമിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് ഫോം ബി ആണ് ബാങ്കിങ് കമ്പനീസ് ആക്ട് 1949 ഷെഡ്യൂൾ 3 വരുന്ന ഫോം ബി പ്രകാരമുള്ള ഒരു ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റ് പ്രകാരമാണ് വേർട്ടിക്കൽ ഫോമിലൂടെയാണ് നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. അതായത് ബാങ്കിങ് കമ്പനീസ് ആക്ട് 1949, അത് അമെൻമെൻറ്റ് നടത്തിയതാണ്, 1991 അമെൻമെൻറ്റ് നടത്തിയതാണ്. അതിനെ ബേസ് ചെയ്തുകൊണ്ട് ആ ഫോം പ്രകാരമാണ് നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അതിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് നമുക്ക് നോക്കാം. ഓക്കെ, ബാങ്കിങ് കമ്പനീസ് റെഗുലേഷൻ ആക്ട് പ്രകാരം ഫോം ബി ഷെഡ്യൂൾ 3 വരുന്ന ഫോം ബി പ്രകാരം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഫോർമാറ്റ് ജസ്റ്റ് നമുക്ക് നോക്കാം. ഇവിടെ ജസ്റ്റ് ഒന്നാമത്തെ കോളം പെർട്ടിക്കുലേഴ്സ് കോളം, രണ്ടാമത്തെ കോളം ഷെഡ്യൂൾ നമ്പറാണ്. ഇതിൽ പ്രത്യേകത ഉള്ളത് ഒരു ഷെഡ്യൂൾ നമ്പർ ഉണ്ടാകും, അതാണ് ജസ്റ്റ് നിങ്ങൾ ഓർമ്മിച്ച് വെക്കേണ്ടത്. പിന്നെ വരുന്നത് കറണ്ട് ഇയർ, പിന്നെ വരുന്ന പ്രീവിയസ് ഇയർ. ഇത് എമൗണ്ട് കോളാണ്, അത് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ പ്രീവിയസ് ഇയറിൻ്റെ ബാലൻസ് തന്നിട്ടുണ്ടെങ്കിൽ മാത്രം മതി, അല്ലെങ്കിൽ കറണ്ട് ഇയറിൻ്റെ മാത്രം കൊടുത്താൽ മതി. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ പെർട്ടിക്കുലേഴ്സിൻ്റെ കോളത്തിൽ മെയിനായിട്ട് 4 ഹെഡുകളാണ് വരുന്നത്. ഒന്നാമത്തെ ഹെഡ് എന്ന് പറയുന്നത് ഇൻകമാണ്. ഓക്കെ, അതിൽ മൊത്തം ഇൻകംസിനെ നമ്മൾ കാണിക്കും. പിന്നെ വരുന്നത് എക്സ്പെൻഡിച്ചറാണ്, എന്തൊക്കെയാണ് എക്സ്പെൻഡിച്ചർ അതിനെ കാണിക്കും. പിന്നെ വരുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ലാസ്റ്റ് അപ്രോപ്രിയേഷൻസ്. ഇങ്ങനെ 4 ഹെഡുകൾ ഓർമ്മിച്ച് വെക്കുക. ഇതിൻ്റെ ഫോർമാറ്റാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇൻകം, എക്സ്പെൻഡിച്ചർ, പ്രോഫിറ്റ് ഓർ ലോസ്, അപ്രോപ്രിയേഷൻ. ഇങ്ങനെ 4 ഹെഡുകൾ, മെയിനായിട്ടുള്ള ഹെഡുകൾ വരുന്നു. ഒരു ബാങ്കിങ് കമ്പനീസിൻ്റെ ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ മെയിനായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ വരുന്ന മെയിനായിട്ടുള്ള ഇൻകം എന്ന് പറയുന്നത് ഇൻ്ററസ്റ്റ് ആണ്, മെയിനായിട്ടുള്ള എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നതും ഇൻ്ററസ്റ്റ് ആണ്. അപ്പോൾ ഇത് പ്രത്യേകമായിട്ട് നമ്മൾ ഈ ഒരു ഫോർമാറ്റിൽ കാണിക്കും. അപ്പോൾ ഒന്നാമത്തെ ഇൻകമാണ് നമ്മൾ പറഞ്ഞത്, ഒന്നാമത്തെ ഹെഡ്. ആ ഹെഡിലെ ഫസ്റ്റ് ഐറ്റമാണ് ഇൻ്ററസ്റ്റ് ഏൺഡ്. ഓക്കെ, ബാങ്ക്സിന് കിട്ടുന്ന ഇൻകംസ് ആണ് ഇൻ്ററസ്റ്റ് ഏൺഡ് എന്നതിൽ നമ്മൾ കാണിക്കുന്നത്. അതിൻ്റെ ഷെഡ്യൂൾ നമ്പർ എത്രയാണ്? 13 ആണ് ഷെഡ്യൂൾ നമ്പർ. അപ്പോൾ 1 to 12 വരെയുള്ള ഷെഡ്യൂൾ എന്താണ്? ഫൈനൽ അക്കൗണ്ട്സിൽ ബാലൻസ് ഷീറ്റിലാണ്. 1 to 12 വരെ, 1 മുതൽ 12 വരെ വരുന്ന ഷെഡ്യൂൾ എവിടെയാണ്? ബാലൻസ് ഷീറ്റിൽ ഉൾക്കൊള്ളുന്നതാണ്. അവിടെ നിന്ന് അങ്ങോട്ട് 13, 14, 15, 16 ഈ ഷെഡ്യൂളുകൾ ഏതിൽ വരുന്നതാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്നതാണ്. അപ്പോൾ ഓർമ്മിച്ച് നോക്കുക, 1 to 12 വരെ ഷെഡ്യൂൾ നമ്പർ ബാലൻസ് ഷീറ്റിലായിരിക്കും. ഇവിടെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ 13, 14, 15, 16 4 ഷെഡ്യൂളാണ് വരുന്നത്. അപ്പോൾ ഒന്നാമത്തത് ഇൻ്ററസ്റ്റ് ഏൺഡ് എന്നുള്ളതാണ്. ഷെഡ്യൂൾ എത്രയാണ്? 13 ആണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് നോർമലി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് പോലെ എല്ലാ ഐറ്റംസിനെയും പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഡയറക്ട്ലി അങ്ങ് എഴുതുകയല്ല ചെയ്യുന്നത്. ഇവിടെ ജസ്റ്റ് നമ്മൾ ഫോർമാറ്റിൽ ഇൻകം എന്ന് പറഞ്ഞ് ഇൻ്ററസ്റ്റ് ഏൺഡ് ഷെഡ്യൂൾ 13 കാണിക്കും. ഓക്കെ, ഇനി ആ ഷെഡ്യൂൾ 13 നമ്മൾ വേറെ തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് അതിലുള്ള ടോട്ടൽ എമൗണ്ട് ആണ് ഇൻ്ററസ്റ്റ് ഏൺഡ് എന്ന് പറഞ്ഞിട്ട് എമൗണ്ട്സ് കോളത്തിൽ കാണിക്കുന്നത്. ഷെഡ്യൂൾ 13 എന്ന് പറഞ്ഞിട്ട് ഇതേ രീതിയിൽ ഇൻ്ററസ്റ്റ് ഏൺഡ് എന്ന് പറയുന്ന ഒരു എന്ത് പ്രിപ്പയർ ചെയ്യുന്നു, നമ്മൾ ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യുന്നു. ഓക്കെ, അതിൽ വരുന്നതാണ് ഇൻ്ററസ്റ്റ് ഓർ ഡിസ്കൗണ്ട് ഓൺ അഡ്വാൻസ് ഓർ ബില്ല്, ഇൻകം ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇൻ്ററസ്റ്റ് ഓൺ ബാലൻസ് വിത്ത് RBI ആൻഡ് അതർ ഇൻ്റർ ബാങ്ക് ഫണ്ട്, ദെൻ അതേഴ്സ്. ഇത്രയും ഐറ്റംസ് ഇൻ്ററസ്റ്റ് ആയിട്ട് വരുന്ന ഐറ്റംസ്, ഡിസ്കൗണ്ട് ഓൺ ബിൽ അഡ്വാൻസ് അല്ലെങ്കിൽ ബിൽസ്, ഇതൊക്കെ എന്ത് ചെയ്യുന്നു, ഇതിലേക്ക് നമ്മൾ ഷെഡ്യൂൾ 13 കാണിക്കുന്നു. അതിൻ്റെ ടോട്ടൽ ചെയ്തിട്ട് ആ എമൗണ്ട് ആണ് നമ്മൾ എമൗണ്ട് കോളത്തിൽ കാണിക്കേണ്ടത്. ഓക്കെ അല്ലേ. ഇനി രണ്ടാമത്തെ ഷെഡ്യൂൾ എന്താണ്? അതർ ഇൻകം ആണ്.
ഇൻട്രസ്റ്റ് അല്ലാത്ത മറ്റുള്ള എല്ലാ ഇൻകംസിനെയും നമ്മൾ അദർ ഇൻകം എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കേണ്ടത്. അതിൻ്റെ ഷെഡ്യൂൾ എത്രയാണ്? 14 ആണ് വരുന്നത്. ഓക്കെ, അദർ ഇൻകം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഷെഡ്യൂൾ എത്ര വരും? 14 വരും. ഈ ഒരു ഷെഡ്യൂൾ 14 വരുന്ന ഐറ്റംസ് ജസ്റ്റ് നമുക്ക് നോക്കാം. അദർ ഇൻകം എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഇതേപോലെ നമ്മൾ വരക്കുന്നു. അതിൽ ഒന്നാമത്തെ വരുന്നത് എന്താണ്? കമ്മീഷൻ, എക്സ്ചേഞ്ച് ആൻഡ് ബ്രോക്കറേജ്. കമ്മീഷൻ, ബ്രോക്കറേജ്, എക്സ്ചേഞ്ച് ഒക്കെ വരുന്നത്. ദെൻ രണ്ടാമത്തത് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതിൽ ലോസ് ഉണ്ടെങ്കിൽ ആ ലോസിനെ മൈനസ് ചെയ്യുക. അപ്പോൾ ലോസാണ് കൂടുതലെങ്കിൽ അതിനെ ബ്രാക്കറ്റ് ഇട്ടിട്ടാണ് കാണിക്കുക. ദെൻ നെക്സ്റ്റ് മൂന്നാമത്തത് പ്രോഫിറ്റ് ഓൺ റീവാലുവേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതിൻ്റെ ലോസ് ഓൺ റീവാലുവേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, അതിൻ്റെ ലോസ് മൈനസ് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് വരുന്ന നാലാമത്തെ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ലാൻഡ്, ബിൽഡിംഗ്, അതേപോലെയുള്ള അസറ്റുകൾ. ലെസ് ലോസ് ഓൺ സെയിൽ ഓഫ് ലാൻഡ്, ബിൽഡിംഗ് ആൻഡ് അതർ അസറ്റ്. ഓക്കെ, പിന്നെ വരുന്നത് പ്രോഫിറ്റ് ഓൺ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻ. അതിൽ നിന്ന് ലോസ് ഉണ്ടെങ്കിൽ മൈനസ് ചെയ്യുക. പിന്നെ വരുന്ന ഇൻകം ഏൺഡ് ബൈ വേ ഓഫ് ഡിവിഡൻഡ് ഫ്രം കമ്പനീസ്, സബ്സിഡിയറീസ്, അങ്ങനെയുള്ള ഡിവിഡൻഡുകൾ കാണിക്കുന്നു. ദെൻ മിസ്ലേനിയസ് ഇൻകം, ബാക്കിയുള്ള എല്ലാ ഇൻകംസും ടോട്ടൽ കാണിക്കുന്നു. ഓക്കെ, ഈ ടോട്ടൽ എമൗണ്ട് ആണ് നമ്മൾ അതർ ഇൻകം എന്ന് പറഞ്ഞിട്ട് ഈ എമൗണ്ട് കോളത്തിൽ കാണിക്കുന്നു. അപ്പോൾ ഓക്കെ അല്ലേ, ഇൻകം സൈഡ് ഓക്കെ ആയി. ഇത് ഇതിൽ രണ്ടെണ്ണമാണ് കാണിക്കും നമ്മൾ. പ്രോഫിറ്റ്ലെസ് അക്കൗണ്ടിൽ ആകെ ഇൻട്രസ്റ്റ് ഏൺഡും അതർ ഇൻകം മാത്രമേ കാണിക്കും. ബാക്കിയൊക്കെ നമ്മൾ കാണിക്കുന്നത് ഷെഡ്യൂളിലാണ് കാണിക്കുന്നത്. ഓക്കെ അല്ലേ, അപ്പോൾ ആ ഷെഡ്യൂളിൻ്റെ ടോട്ടൽ മാത്രമാണ് ഇതിലേക്ക് മാറ്റി എഴുതുന്നത്. അപ്പോൾ ഇതിനെ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ഇൻകം കിട്ടും. ഓക്കെ, ദ നെക്സ്റ്റ് ഇതിൽ പ്രോഫിറ്റ്ലെസ് അക്കൗണ്ടിലെ രണ്ടാമത്തെ പാർട്ടാണ് എക്സ്പെൻഡിച്ചറിൻ്റെ പാർട്ട് വരുന്നത്. എക്സ്പെൻഡിച്ചറിൻ്റെ പാർട്ടിൽ മൂന്നെണ്ണമാണ് വരുന്നത്, ഇൻട്രസ്റ്റ് എക്സ്പെക്റ്റഡും അതേപോലെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസും. അത് രണ്ടു മാത്രമാണ് ഷെഡ്യൂളിൽ ഉൾക്കൊള്ളുന്നത്, 15, 16. ഓക്കെ, ഇതിൽ വരുന്ന ഇൻട്രസ്റ്റ് എക്സ്പെക്റ്റഡ്, അതായത് ആ ബാങ്ക് എത്രയാണോ ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് ആ ഇൻട്രസ്റ്റുകൾ മൊത്തമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ കാണിക്കുന്നത്. നമ്മൾ പറഞ്ഞു ബാങ്കിൽ മെയിനായിട്ടുള്ള ഇൻകം എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആണ്, മെയിനായിട്ടുള്ള എക്സ്പെൻസും എന്താണ്? ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ആ ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡ് സെപ്പറേറ്റ് ഷെഡ്യൂളായിട്ട് കാണിക്കുകയാണ് ചെയ്യുന്നത്. ഷെഡ്യൂൾ 15 ആണ്. അപ്പോൾ ഇവിടെ ഷെഡ്യൂൾ 15 ഇൻട്രസ്റ്റ് എക്സ്പെക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വരക്കുന്നു. അതിൽ വരുന്ന ഐറ്റംസ് ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്. ഓക്കെ, വിവിധ ഡെപ്പോസിറ്റുകൾക്ക് കൊടുക്കുന്ന ഇൻട്രസ്റ്റ്. ദെൻ ഇൻട്രസ്റ്റ് ഓൺ RBI, ഇൻ്റർ ബാങ്ക് ബോറോയിങ്, അതേപോലെ അതേഴ്സ്, ടോട്ടൽ. ഇതാണ് വരുന്നത്. ആ ടോട്ടൽ ഇൻട്രസ്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ എമൗണ്ട് കോളത്തിലേക്ക് മാറ്റിയതും. ഓക്കെ അല്ലേ, ഇതാണ് ഷെഡ്യൂൾ 15 വരുന്നത് എക്സ്പെൻഡിച്ചറിൽ. ദെൻ നെക്സ്റ്റ് എക്സ്പെൻഡിച്ചറിൽ വരുന്ന മറ്റൊന്നാണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. ഷെഡ്യൂൾ 16 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ മൊത്തം ഷെഡ്യൂൾ 13, 14, 15, 16, ഇത്രയും 4 ഷെഡ്യൂളുകൾ മാത്രമേ ഇതിൽ വരുന്നുള്ളൂ. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞിട്ട് ഷെഡ്യൂൾ 16. ഓക്കെ, അപ്പോൾ ഷെഡ്യൂൾ 16 ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിൽ വരുന്ന ഐറ്റംസ് നമുക്ക് നോക്കാം. പേയ്മെൻറ്റ് ടു ആൻഡ് പ്രൊവിഷൻസ് ഫോർ എംപ്ലോയീസ്, എംപ്ലോയീസിന് കൊടുക്കുന്നത്. ദെൻ അതേപോലെ തന്നെ റെൻറ്റ്, ടാക്സ്, ലൈറ്റിംഗ്, ഇതേപോലെയുള്ളത്. പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി, അഡ്വർടൈസ്മെൻറ്റ് ആൻഡ് പബ്ലിസിറ്റി, ഡിപ്രിസിയേഷൻ ഓൺ ബാങ്ക്സ് പ്രോപ്പർട്ടി, ഡയറക്ടേഴ്സ് ഫീസ്, അലവൻസ് ആൻഡ് എക്സ്പെൻസസ്, ഓഡിറ്റേഴ്സ് ഫീസ് ആൻഡ് എക്സ്പെൻസസ്, ലോ ചാർജസ്, പോസ്റ്റേജ് ആൻഡ് ടെലിഗ്രാം, ടെലിഫോൺ എക്സ്പെൻഡിച്ചർ എക്സെട്ര, റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ്, ഇൻഷുറൻസ്, അതർ എക്സ്പെൻഡിച്ചർ ആൻഡ് ദെൻ ടോട്ടൽ. ഇത്രയും ആണ് വരുന്നത്. ഇതിൻ്റെ ടോട്ടൽ നമ്മൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിൽ കാണിക്കുന്നു. ഈ ഐറ്റംസൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്നതിൽ ഏത് ഐറ്റം ആണോ വരുന്നത് ആ ഐറ്റംസ് മാത്രം നിങ്ങൾ ഷെഡ്യൂളിൽ കാണിച്ചാൽ മതി. ഈ ഫോർമാറ്റ് അങ്ങനെ തന്നെ എല്ലാ ഐറ്റംസും ഉൾക്കൊള്ളിക്കണമെന്നില്ല. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിൽ വരുന്ന ഐറ്റംസ് ഇതിലേക്ക് നമ്മൾ എഴുതുക, അതിനെ ടോട്ടൽ ചെയ്യുക, എന്നിട്ട് ഈ ടോട്ടൽ എമൗണ്ട് മാത്രം ഈ എമൗണ്ട് കോളത്തിലേക്ക് മാറ്റി എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇതോടുകൂടെ ഷെഡ്യൂൾ കഴിഞ്ഞു. ഓക്കെ, ഷെഡ്യൂൾ ഇത്രയും മാത്രമേ ഉള്ളൂ. ഇൻകത്തിൽ 2 ഷെഡ്യൂൾ, 13, 14, എക്സ്പെൻഡിച്ചറിൽ 2 ഷെഡ്യൂൾ, 15, 16. ഓക്കെ, അതിൻ്റെ ഷെഡ്യൂളിൽ വരുന്ന ഐറ്റംസ് ജസ്റ്റ് നിങ്ങൾ ഐറ്റംസ് കാണുമ്പോൾ മനസ്സിലാക്കിയാൽ മതി. ഇൻട്രസ്റ്റ് എന്നുള്ളതെല്ലാം ഇൻട്രസ്റ്റ് കണ്ട് ഷെഡ്യൂളിൽ വരും, ബാക്കിയുള്ള എല്ലാ ഇൻകംസും അതർ ഇൻകത്തിൽ വരും. അതേപോലെ എക്സ്പെൻഡിച്ചർ ഇൻട്രസ്റ്റ് വരുന്നതൊക്കെ ഇൻട്രസ്റ്റ് എക്സ്പെൻഡിലും, ബാക്കിയുള്ള എല്ലാ എക്സ്പെൻഡിച്ചറും ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിലാണ് കാണിക്കേണ്ടത്. പിന്നെ വരുന്ന പ്രൊവിഷൻസ് ആൻഡ് കണ്ടിൻജൻസീസ് എന്ന് പറയുന്ന ഐറ്റമാണ്. ഓക്കെ, ആ ഒരു പ്രൊവിഷൻസ് ആൻഡ് കണ്ടിൻജൻസീസ് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഐറ്റംസ് നമ്മുടെ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യാം, ഇതിലേക്ക് കാണിക്കാം. കൂടുതൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൽ വരുന്ന ഐറ്റംസ് ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ദെൻ നെക്സ്റ്റ് മൂന്നാമത്തത് പ്രോഫിറ്റ് ഓർ ലോസ് ആണ്. ഇവിടെ പ്രോഫിറ്റ് ഓർ ലോസ് നമ്മൾ കണ്ടെത്തുകയാണ്. ഇൻകം കാണിച്ചു, എക്സ്പെൻഡിച്ചർ കാണിച്ചു. ഓക്കെ, അപ്പോൾ ആ ഒരു ഇൻകവും എക്സ്പെൻഡിച്ചറിനെയും ബേസ് ചെയ്തുകൊണ്ട് അത് തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്തുകൊണ്ട് നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ് കാണുന്നു. അതായത് 1 - 2, അതായത് ഇൻകത്തിൽ നിന്നും എക്സ്പെൻഡിച്ചറിനെ മൈനസ് ചെയ്യുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ പ്രോഫിറ്റ് കാണുന്നു.
Then next കാണിക്കുന്നത് profit or loss brought forward ആണ് മുംബൈ ഉള്ള ഏതെങ്കിലും profit ഉണ്ടെങ്കിൽ ആ ഒരു profit ആണ് ഇവിടെ കാണിക്കുന്നത് brought down ആയിട്ട് കാണിക്കുന്നത് പിന്നെ ആ ടോട്ടൽ profit ഇവിടെ കാണിക്കുന്നു ഓക്കേ പിന്നെ വരുന്നത് appropriations ആണ് ഇതില് വരുന്ന മറ്റൊരു ഐറ്റം വരുന്നത് എന്താണ് appropriation ആണ് അതായത് എല്ലാ വർഷവും banking companies statutory reserve ലേക്ക് 25% of profit transfer ചെയ്യണം എന്നുള്ള ഒരു നിയമമുണ്ട് അത്തരത്തിലെ എന്ത് ചെയ്യണം സ്റ്റാറ്റ്യൂട്ടറി റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം അതായത് കറണ്ട് ഇയർ പ്രോഫിറ്റിലെ നിലവിലെ ഈ വർഷത്തെ പ്രോഫിറ്റ് എടുക്കുന്നു ആ പ്രോഫിറ്റിൻ്റെ 25% ഏതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം സ്റ്റാറ്റ്യൂട്ടറി റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം ഇനി മറ്റുള്ള റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫർ ടു അതർ റിസർവ് എന്നതിൽ കാണിക്കും പിന്നെ ട്രാൻസ്ഫർ ടു ഗവൺമെൻറ് ഓർ പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് ഡിവിഡൻഡിലേക്കോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിലേക്കോ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ കാണിക്കുന്നു ബാലൻസ് കാരീഡ് ഓവർ ടു ബാലൻസ് ഷീറ്റ് ബാലൻസ് ഷീറ്റിലേക്ക് നമ്മൾ കാരീഡ് ഓവർ ചെയ്യുന്ന ബാലൻസും കാണിക്കുന്നു ഓക്കെ അത്തരത്തിൽ എല്ലാം കാണിച്ചതിന് ശേഷം ടോട്ടൽ ചെയ്യുന്നു ഇത് കാണിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കിട്ടും ഓക്കെ അതായത് മൊത്തം ടോട്ടൽ പ്രോഫിറ്റ് ആണ് വരുന്നത് ആ പ്രോഫിറ്റിൽ നിന്നും ഇതിലേക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്യും എന്നിട്ട് ബാലൻസ് മാത്രം എന്തിലേക്ക് പോവും ബാലൻസ് ഷീറ്റിലേക്ക് പോവും ഇതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ട ഫോർമാറ്റ് വരുന്നത് അപ്പോൾ ഈ ഒരു ഫോർമാറ്റ് നിർബന്ധമായിട്ട് നമ്മൾ മനസ്സിലാക്കണം ഇനി ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഓരോ ഐറ്റത്തിനെ കുറിച്ചും വിശദമായിട്ട് പറയാം അപ്പോൾ വീണ്ടും കാണാം താങ്ക് യു